സ്വർണക്കടത്തിലെ പങ്കാളികളും പരസ്പരം ചതിച്ചു. കഥയറിഞ്ഞ അന്വേഷണ ഏജൻസികൾ വരെ ഞെട്ടിയിരിക്കുകയാണ്. സ്വർണക്കടത്ത് പ്രതികളെ ചോദ്യം ചെയ്ത മൂന്ന് അന്വേഷണ ഏജൻസികളും ഒരുപോലെ ഞെട്ടിയത് ഒന്നിച്ചു നിന്നവർ പരസ്പരം ചതിച്ച കഥയറിഞ്ഞാണ്. സ്വപ്നയും സരിത്തും ചേർന്ന സന്ദീപിനെയും റമീസിനെയും കോൺസുലേറ്റിലെയും പറ്റിച്ചപ്പോൾ റമീസ് എല്ലാവരെയും പറ്റിച്ചതാണ് ഉപകഥയായി തെളിഞ്ഞിരിക്കുന്നത്. അന്വേഷണ സംഘങ്ങളുടെ ചോദ്യം ചെയ്യലിൽ മാത്രമാണ് പരസ്പരം ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് പ്രതികൾ പോലും തിരിച്ചറിഞ്ഞത്. കള്ളക്കടത്ത് സ്വർണത്തിന്റെ തൂക്കം കുറച്ചു പറഞ്ഞാണ് റമീസ് എല്ലാവരെയും പറ്റിച്ചത്. 10 കിലോ കൊണ്ടുവരുമ്പോൾ 5 കിലോഗ്രാം എന്നേ പറയാറുള്ളൂ. റമീസ് പറഞ്ഞിരുന്നതാണ് മറ്റു 3 പേരും വിശ്വസിച്ചിരുന്നത്. ഇതിനിടെ കോവിഡ് വ്യാപനത്തിനിടെ കോൺസുൽ ജനറൽ UAEയിലേക്ക് തിരികെ പോയി. പകരം ചുമതലയിലുണ്ടായിരുന്ന അറ്റാഷയുടെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. കുറച്ച് ലാഭം കിട്ടും എന്ന് സ്വപ്ന പറഞ്ഞുവെന്നാണ് മൊഴി. അറ്റാഷയ്ക്ക് ഒരു തവണ കടത്താൻ $1,500 കൊടുക്കാമെന്നും സമ്മതിച്ചു. സ്വർണക്കടത്ത് സംഘം 21-ാമത്തെ തവണ കടത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. സ്വർണക്കടത്തിന് സഹായിക്കുന്നവർക്കെല്ലാം കൃത്യമായ കമ്മീഷൻ സൂത്രധാരനായ KT റമീസ് നൽകിയിരുന്നു. കിലോയ്ക്ക് $1,000 നിശ്ചയിച്ചത്. കോൺസുൽ ജനറലിന് ഈ കമ്മീഷൻ കൊടുക്കണമെന്നാണ് സ്വപ്നയും സരിത്തും റമീസിനോട് പറഞ്ഞത്. സ്വപ്നയ്ക്കും സന്ദീപിനും സരിത്തിനും ചേർത്ത് ഒരു തവണ കടത്തുമ്പോൾ 500,000 രൂപ വേറെയും നൽകുമായിരുന്നു. ഇത് പോരെന്ന മൂവരും പറഞ്ഞപ്പോൾ കോൺസുൽ ജനറലിനോട് സ്വർണത്തിന്റെ തൂക്കം കുറച്ചു പറഞ്ഞ് ബാക്കി കമ്മീഷൻ പങ്കിട്ടെടുക്കാനാണ് റമീസ് ഉപദേശിച്ചത്. കോൺസുലേറ്റ് അറിയാതെ കമ്മീഷൻ മുഴുവൻ സ്വപ്നയും സരിത്തും എടുത്തതാണോ എന്നും സംശയമുണ്ട്. ചില ഭീകരരുമായി ബന്ധമുള്ളവരിൽ പ്രമുഖരായ വ്യക്തി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്ന NIAക്ക് സുപ്രധാന വിവരങ്ങളായിരിക്കും ലഭിക്കുക. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ റമീസിനും കൂട്ടാളികൾക്കും തമിഴ്നാട്, ആന്ധ്ര, കാശ്മീർ എന്നിവിടങ്ങളിൽ വിവിധ ഭീകര തീവ്രവാദ സംഘടനകളുമായി ഇടപാടുണ്ടായിരുന്നു. 2015 വരെ ഇടപാടുകൾ സജീവമായിരുന്നു. ഇവിടങ്ങളിലെ ചില പ്രധാന മത ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി ഉറ്റ ബന്ധമുണ്ടെന്നതിനും തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് സ്വർണം ഉൾപ്പെടെ കള്ളക്കടത്ത് സാധനങ്ങൾ റമീസ് കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ KT റമീസ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് പലതവണ സ്വർണം കടത്തിയിരുന്നതായാണ് വിവരം. കാർഗോ വഴി 2015 17.5 കിലോ സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ റമീസ് പ്രതിയായിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിലെ എയർ കാർഗോ കോംപ്ലക്സ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ 2 വർഷത്തിനിടെ വിമാനത്താവളത്തിൽ പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസുകളുടെയും അറസ്റ്റിലായ പ്രതികളുടെയും വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റംസിൽ നിന്ന് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 230 കിലോഗ്രാം സ്വർണമാണ് കോഴിക്കോട്ടെ എയർ കസ്റ്റംസ് പിടികൂടിയത്. 2018 178 കിലോഗ്രാമും പിടിച്ചെടുത്തിരുന്നു. ഈ സംഭവങ്ങളിൽ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും കാരിയർമാരാണെങ്കിലും അവർക്ക് റമീസ് അടക്കമുള്ളവരുമായി ബന്ധമുണ്ടോ എന്നത് NIA പരിശോധിക്കും. ഇതിന്റെ ഭാഗമായി പ്രതികളും ഫോൺ നമ്പർ അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം എടക്കണ്ടം സെയ്തലവിയാണ് NIAയുടെ കസ്റ്റഡിയിലുള്ള മറ്റൊരാൾ. സെയ്തലവിയെ വർഷങ്ങൾക്ക് മുൻപ് തരൂരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയപ്പോൾ കസ്റ്റംസ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരുന്ന് മോചിപ്പിച്ചത് അന്നത്തെ ഒരു MP ആയിരുന്നു. അതിനുശേഷമാണ് സെയ്തലവിയും സുഹൃത്ത് റമീസും കൂട്ടരും ചേർന്ന് ബിസിനസ് തമിഴ്നാട്ടിലേക്ക് മാറ്റിയത്. അങ്ങനെ LTTയും അലുമയും അടുപ്പത്തിലാവുകയായിരുന്നു. അതുവഴിയാണ് ഹൈദരാബാദിലും കാശ്മീരിലും രാജ്യവിരുദ്ധ സംഘടനകളുമായി റമീസിന്റെ ചങ്ങാത്തം വളർന്നത്. ഹൈദരാബാദിലെ ചില പ്രധാന രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം റമീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ സ്വർണം കൈമാറിയത് റമീസ് സമ്മതിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.